നമസ്കാരം. സമീപ വർഷങ്ങളിൽ ആഭ്യന്തരമായി നിർമ്മിക്കുകയും അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് വസ്തുക്കളുടെ കയറ്റുമതിയിൽ ഇന്ത്യ ശ്രദ്ധേയമായ കുതിച്ചു ചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. 2023 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ മൂല്യം 15.48 ബില്യൺ ഡോളർ ആണെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ മെയ് കാലയളവിലെ മൊത്തത്തിലുള്ള വ്യാപാര കമ്മി 2022 ഏപ്രിൽ മെയ് മാസങ്ങളിലെ 20.56 ബില്യൺ US ഡോളറിന്റെ കമ്മിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 13.28 ബില്യൺ US ഡോളറായി കണക്കാക്കപ്പെടുന്നു. 35.41% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ 73.96% വളർച്ച രേഖപ്പെടുത്തി. ധാന്യങ്ങളിൽ 67.96%, സുഗന്ധവ്യഞ്ജനങ്ങൾ 49.84%, ഇരുമ്പ് അയിര് 48.26%, സെറാമിക് ഉൽപ്പന്നങ്ങൾക്ക് 17.36% വളർച്ചയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. പ്രധാനമായി ഈ കയറ്റുമതിയുടെ 31% ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയായ തമിഴ്നാടാണ്. ഇലക്ട്രോണിക്സ് കയറ്റുമതി സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കയറ്റുമതിയിൽ തമിഴ്നാട് അതിന്റെ മുൻതൂക്കം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ രണ്ട് റാങ്കിങ്ങിലും ഗുജറാത്തായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് ഫോർ ദ ഇയർലി അനാലിസിസ് ഓഫ് ട്രേഡ് ആണ് കയറ്റുമതി സ്ഥിതി വിവരണ കണക്കുകൾ പരിപാലിക്കുന്നത്. NIRYAT അനുസരിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിൽ 5.37 ബില്യൺ ഡോളർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയായി. ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ തമിഴ്നാട് മുന്നിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മൊത്തം കയറ്റുമതിയുടെ 11.88% സംഭാവന ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കാഞ്ചീപുരം ജില്ലയിലാണ്. രസകരമെന്ന് പറയട്ടെ, തമിഴ്നാടിന്റെ ഇലക്ട്രോണിക് കയറ്റുമതി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ ഒക്ടോബർ ആണത്. ഇതിനകം 4.78 ബില്യൺ ഡോളറിൽ എത്തിയിട്ടുണ്ട്. ഇത് മുൻ വർഷത്തെ 5.37 ബില്യൺ ഡോളറിന്റെ കയറ്റുമതി മൂല്യത്തിന്റെ 90%. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള 7 മാസങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിച്ച ശ്രദ്ധേയമായ ഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ 2024 ഏപ്രിൽ അവസാനത്തോടെ ഒരു പുതിയ കൊടുമുടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാടിന്റെ ഇലക്ട്രോണിക്സ് കയറ്റുമതി സാമ്പത്തിക വർഷാവസാനത്തോടെ 8 ബില്യൺ ഡോളറിലെത്തുമെന്ന് തമിഴ്നാട് വ്യവസായ മന്ത്രി ഡോക്ടർ DR B രാജ പറഞ്ഞു. കൂടാതെ ഈ വർഷം ഇതുവരെയുള്ള സംസ്ഥാനത്തിന്റെ ഇലക്ട്രോണിക്സ് കയറ്റുമതി ഇലക്ട്രോണിക്സിന്റെ മികച്ച കയറ്റുമതിക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തേക്കാൾ ഇരട്ടി വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മികച്ച നയങ്ങൾ, പരിശീലനം ലഭിച്ച തൊഴിൽ സേന, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, മികച്ച ഭരണ ചട്ടക്കൂട് എന്നിവയാണ് വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 ജനുവരിയിൽ തമിഴ്നാട് സർക്കാർ ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. January 7-8 തീയതികളിൽ നടക്കുന്ന തമിഴ്നാട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2024 ലക്ഷ്യം ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളിലേക്ക് ഹൈടെക് ബിസിനസ്സുകളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കുക എന്നതാണ്. സർക്കാർ പറയുന്നതിനനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കർഷകർ, നെയ്ത്തുകാർ, കരകൗശല തൊഴിലാളികൾ തുടങ്ങി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംഭരണങ്ങൾക്കായുള്ള ട്രേഡ് അസോസിയേഷനുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ആഗോള നിക്ഷേപ സംഗമം പ്രതീക്ഷിക്കുന്നു. പ്രതിരോധ ശേഷിയുള്ള സമ്പദ് വ്യവസ്ഥ, സുസ്ഥിര വികസനം, സമഗ്രമായ വളർച്ച എന്നിവയിലേക്ക് എന്നതായിരിക്കും കോൺഫറൻസിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. ഓട്ടോമൊബൈൽ നിർമ്മാണ മേഖല, EV മേഖല, കയറ്റുമതി എന്നിവയ്ക്ക് സംസ്ഥാനം ഇതിനകം തന്നെ ഡിട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. കൂടാതെ കരാർ നിർമ്മാതാക്കൾ മുൻനിര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ആപ്പിൾ ഐഫോണുകളും എത്തിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, തനിനിറം.